നമസ്കാരം. ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിർത്തിയിരിക്കുന്ന പാലക്കാട് ജില്ലയിലുള്ള ഒരു അടിപൊളി കെനൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. കെനലിൻ്റെ പേര് TD കെനൽ എന്നാണ്. ഈ ഒരു കെനൽ പ്രധാനമായിട്ട് രണ്ട് ഡോഗ് ബ്രീഡിനെയാണ് പരിപാലിക്കുന്നത്. ഒന്ന് ഗ്രേറ്റ് ഡെയിൻ, രണ്ടാമത്തെ ഇംഗ്ലീഷ് മസ്റ്റിഫ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഇംഗ്ലീഷ് മസ്റ്റിഫ് എന്ന് പറഞ്ഞൊരു ബ്രീഡിനെയാണ്. കേരളത്തിൽ വളരെ കുറച്ച് മാത്രമുള്ള ഒരു ബ്രീഡാണ് ഇംഗ്ലീഷ് മസ്റ്റിഫ്. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് TD കെനലിലെ ഇംഗ്ലീഷ് മസ്റ്റിഫിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ഇവരാണ് ഇവിടുത്തെ പ്രീമിയം ഗോഡ്സ്, ഓഡിയും ബെൻസും. ഇവർ ജനറലി ഗ്രൂപ്പിലായിട്ട് ഹണ്ടിങ്ങിനും ഗാർഡിങ്ങിനും പറ്റിയ ഒരു ഡോഗ്സാണ്. വെയിറ്റ് ഒരു 120 kg ഇവനും അവളൊരു 100 kg ഉണ്ടാവും. ഒരു ഗാങ്സ്റ്ററായിട്ട് ബിഹേവ് ചെയ്യുന്ന ബ്രീഡാണ് ഇത്. വർക്കിംഗ് ഗ്രൂപ്പ് ഡോഗാണ്. പൊതു പുറത്തുനിന്ന് പുതിയ ആൾക്കാരുടെ അകത്ത് കയറ്റില്ല. സോ വലിയ വലിയ വീട്ടിൽ അങ്ങനത്തെ ഇടത്തൊക്കെ ഗാർഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഡോഗ്സാണിത്. ഇവർ മൂന്ന് കളർ, ആപ്രിക്കോട്ട്, ഫോൺ, ബ്രിൻഡിൽ എന്ന് പറയും. ഇവർ സിൽവർ ഫോണിനാണ് കളർ. അപ്പോൾ ഇവർക്ക് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വർക്കൗട്ട് ഇല്ല, ഫ്രീ ആയിട്ട് വിടുന്ന ഡോഗ്സാണ്. നമ്മൾ കേജിൽ വയ്ക്കുമ്പം വെയിറ്റ് കൂടുതലുകൊണ്ട് പ്രശ്നം വരും. സോ ഇവർ ഫ്രീ ആയിട്ട് ഗാർഡിങ്ങിന് വേണ്ടി ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഫാമിലോ അങ്ങനത്തെ രീതിയിൽ നടന്ന് വരുന്ന ബ്രീഡാണ്. പിന്നെ വെയിറ്റ് ഇരിക്കുന്നത് കൊണ്ട് ജനറലി ബോൺ സൈസൊക്കെ വലുതാണ്. അതുകൊണ്ട് വെയിറ്റ് ആയതുകൊണ്ട് വേറെ ഒരു പ്രശ്നം വരില്ല. കേജിൽ വയ്ക്കാൻ പാടില്ല. ബാക്കി പുറത്തുനിന്ന് വരുന്ന ഡോഗ്സോ പുതിയ ആൾക്കാർ കണ്ടാൽ ഇഷ്ടമല്ല, ഗാർഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഡോഗാണ്. അപ്പോൾ പർട്ടിക്കുലർ ആർക്കെങ്കിലും ഗാർഡിങ് വേണമെന്ന് യൂസ് ചെയ്താൽ ഈ ഡോഗ്സ് നമ്മൾ എടുക്കാം. അങ്ങനത്തെ ഡോഗാണ്. വേറെ ഒരു ഏകദേശം ഒരു എത്ര വെയിറ്റ് വരും ബോഡി വെയിറ്റ് ഇതിന്? ഇപ്പം ഇവൻ നമ്മുടെ ഇരിക്കുന്നത് 120 kg, മാക്സിമം ഒരു 140 kg വരെയും വരും. നമ്മളിവനെ ഫുൾ വർക്കൗട്ടൊക്കെ ചെയ്ത് ഒരു 140-120 kg വെച്ചിരിക്കുന്നതാണ്. ശരി. ഇവനിപ്പോൾ ഒരു 4 years ആയി. സോ ആ ഏജിനനുസരിച്ച് നമ്മൾ ഇത്തിരി കുറച്ച് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഇവൻ നേരത്തെ 140 kg ഉണ്ടായിരുന്നതാണ്. ഓ ശരി. നമ്മുടെ ഫീമെയിലിനോ? ഫീമെയിൽ ഇപ്പോൾ 100 kg. ഫീമെയിൽ എപ്പോഴും നമ്മൾ ബ്രീഡ് ചെയ്യുന്നതുകൊണ്ട് ഇത്തിരി വെയിറ്റ് കുറച്ച് വെക്കുന്നത് നല്ലതാണ്. കൺസീവ് ആകുമ്പോൾ പിന്നെ എന്തായാലും ഒരു 20 kg കൂടും. അപ്പോൾ നിങ്ങൾ ജനറലി 120 മെയിൻറ്റെയിൻ ചെയ്താൽ കൺസീവ് ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഒരു 80-100 മെയിൻറ്റെയിൻ ചെയ്താൽ ബ്രീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഫീമെയിൽ ഒരു തടി കുറച്ച് വെക്കണം. ഇവരുടെ ഫീഡിങ്ങും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? ഇവർ ഏത് ഭക്ഷണം കൊടുത്താലും കഴിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് കൊടുക്കണം, അത് കൊടുക്കണം, നല്ല പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കണം, വോളിയം ഇത്തിരി കൂട്ടി കൊടുക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ ഏത് ഫുഡ് വെച്ചാലും നല്ലോണം കളിച്ചോളും. ആ ഫുഡ് ഈ ഫുഡ് തന്നെ വെക്കണം എന്നൊക്കെ ഒന്നുമില്ല. ഏത് ഫുഡ് വെച്ചാലും അതിൻ്റെ ബോഡി കണ്ടീഷൻ അങ്ങനെ തടിച്ച് വരുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പം ഒരു നല്ല കാൽഷ്യമും ഒരു നല്ല പ്രോട്ടീൻ ഇരിക്കുന്ന ഫുഡ് കൊടുത്താൽ അവർക്ക് ദേഹം നല്ലതായിരിക്കും, അത്രേ ഉള്ളൂ. ഇല്ല, അവർക്ക് ജനറലി വലിയ സൈസ്, ബിഗ് സൈസ് ബോൺസ് ആണ്. അതുകൊണ്ട് ആ വെയിറ്റിൻ്റെ കാര്യം ബോൺസിനെ അഫക്ട് ചെയ്യില്ല ഒരിക്കലും. പക്ഷേ നമ്മൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സും കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്തായാലും പ്രശ്നം വരും. നമ്മൾ കാൽഷ്യമും ജോയിൻറ്റ് ടാബ്ലറ്റും ഇതൊക്കെ അവന് ആ ബോഡിക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കണം. കൊടുത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഫീമെയിൽ ബെൻസ് ബ്രിഡ്വാഡ എന്ന് പറഞ്ഞ UKയിലിരിക്കുന്ന ഫേമസ് ഇംഗ്ലീഷ് മാസ്റ്റിഫ് കെനലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഒരു തർക്ക് ഒരു 100 acres റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഗാർഡിങ്ങിന് വേണ്ടി പുള്ളി അവിടെ പോകുമ്പം പ്രത്യേകിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അവനും വേണം. ഇപ്പോൾ ഇവൻ ഇന്ത്യൻ KCIയിൽ ഷോയിൽ പോയിട്ട് ഒരു 3 cc അടിച്ചിട്ടു. 1 cc കൂടെ അടിച്ചാൽ അവൻ ചാമ്പ്യനാണ്. ഇവർ പറഞ്ഞാൽ നല്ല സൈസുള്ള പട്ടി വളർത്തണം, വീട്ടിലേക്ക് ഒരു ഭംഗി വേണം. അങ്ങനെ വേണമെങ്കിൽ ആൾക്കാർക്ക് ഇവർ വലിയൊരു സ്പേസ് റിക്വയർ ഇല്ല, ഒരു ചെറിയ സ്പേസ് മതി. മോർണിംഗ് ഒരു 1/2 kilometer വാക്കിംഗ് മതി. നല്ല വേൾഡിലെ ഒരു ജെയിൻ സൈസ് ഡോഗ്സ് ഇതാണ്. ലാസ്റ്റ് ഇതുവരെ ഇരിക്കുന്ന റെക്കോർഡിൽ ബുൾമസ്റ്റിഫ് ഇംഗ്ലീഷ് മാസ്റ്റിഫ് ആണ് ഏറ്റവും വലിയ ഡോഗ്സ്. ഇവർക്ക് ക്ലൈമറ്റ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ക്ലൈമറ്റ് ഇഷ്യൂ എത്ര തണുപ്പിൽ വേണമെങ്കിൽ ഇരിക്കും. പക്ഷെ നമ്മുടെ ക്ലൈമറ്റിൽ ഇപ്പോൾ ഈ ക്ലൈമറ്റിലാണ് ഇവർ ഇരിക്കുന്നത്. ഇതുവരെയ്ക്കും ഒരു പ്രശ്നം നമ്മൾക്ക് അറിഞ്ഞിട്ടില്ല. അവർ അഡാപ്റ്റ് ആയി ഇവിടെ. നമുക്ക് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി എങ്ങനെയാണ്? നമുക്ക് ഇവിടെ നമ്മുടെ കെനലിൻ്റെ ബ്രീഡിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിത് ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രീഡ് ചെയ്യാറില്ല, ഇയർലി വൺസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമുക്ക് ഇത് ബ്രീഡ് ചെയ്ത് അതിൻ്റെ പപ്പീസൊക്കെ നമ്മൾ കൺസീവ് ആകുമ്പോൾ തന്നെ ഫുൾ ബുക്കിംഗ് ആയി. കേരളത്തിൽ ഫുൾ പട്ടിയൊന്നുമില്ല. ഇത് പ്രത്യേകിച്ച് ഒരു ചില ആൾക്കാരുടെ മാത്രം കയ്യിലുണ്ട്. അതുകൊണ്ട് ഡിമാൻഡ് എപ്പോഴും ഡിമാൻഡുള്ള ബ്രീഡാണ്. നമ്മളോട് എപ്പോഴും വിളിച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബ്രീഡ് ചെയ്തോ ബ്രീഡ് ചെയ്തോ. നമ്മൾ ഇയർലി വൺസ് ബ്രീഡ് ചെയ്യും. ബ്രീഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ബുക്കിംഗ്സ് ആയിരിക്കും മാക്സിമം. ആ ലാർജ് ബ്രീഡ് വളർത്തുന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഈ ബ്രീഡ് ചൂസ് ചെയ്യുക.